സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വർഷം ആരംഭിച്ചു അല്ലെ, 2022. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു സർക്കാർ ഉദ്യോഗം എന്ന നിങ്ങളുടെയൊക്കെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോകുന്ന ഒരു വർഷമാണെന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. നമുക്ക് ഈ ഒരു വർഷം നല്ല രൂപത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ നേരുകയാണ്. നമ്മൾ ഇന്ന് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കാം. ഒരുപാട് മറ്റുള്ള സോഴ്സ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വരുത്തിയാൽ അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ 10th പ്രിലിമിനറി പരീക്ഷ ഏകദേശം ഒരു 3 മാസം നമുക്ക് പ്രതീക്ഷിക്കാം. PSC കൃത്യമായ ഡേറ്റ് ഫെബ്രുവരി അവസാനത്തോടു കൂടി പറയും. എന്നാലും നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തോടു കൂടി ഈ ഒരു പരീക്ഷയെ കണ്ടുകൊണ്ട് ഒരു 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ടെലഗ്രാം ചാനല് സ്ട്രൈക്കർ കോച്ചിങ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്, നമുക്ക് 10th പ്രിലിമിനറിക്ക് എങ്ങനെയെല്ലാം പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സാധാരണ നമ്മൾ ഓരോ പുതിയ വർഷം ആരംഭിക്കുമ്പോഴും ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കൂലേ, പ്രാരംഭ ശൂരത്വം എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് തുടർന്ന് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാറില്ല. അതുപോലെ ആവരുത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ PSC പഠനം എന്നാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചാനൽ അടക്കം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്, ഇനി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയി പഠിക്കുന്നവരായാലും മറ്റ് യൂട്യൂബ് ചാനലുകൾ കണ്ട് പഠിക്കുന്നവരായാലും ആപ്ലിക്കേഷൻ ഒക്കെ കണ്ടുകൊണ്ട് അതിൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നവരായാലും ആർക്ക് വേണമെങ്കിലും ഇത്തരം മാറ്റങ്ങൾ, എടോ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല ചിട്ടയായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യവും പറയാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണേ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, റാങ്ക് ഫയലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഠഭാഗങ്ങൾ ഉണ്ടല്ലേ, പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നോട്ട്ബുക്കുകൾ ഉണ്ട്. നോട്ട്ബുക്കുകൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും, കാരണം ഈ ജോലിക്കൊക്കെ പോകുന്നവര് PDF ഒക്കെ പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നോട്ട്ബുക്കുകൾ ഉള്ളത് ഏറ്റവും നല്ലതാണോ? അതായത് നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കുന്ന നോട്ടുകൾ. ഇപ്പം പലരുടെയും എന്താ പറയാ, മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ, എന്നാലും അത്തരത്തിൽ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാം, അല്ലാതെ ഒഴിവാക്കാം. ഒരു 5 നോട്ട്ബുക്കുകളെങ്കിലും ചുരുങ്ങിയ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. 5 നോട്ട്ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു നല്ല ദിവസം തന്നെ സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസമുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. എനിക്കറിയാം ഭൂരിഭാഗം നമ്മുടെ യൂട്യൂബ് ഒക്കെ കണ്ടുകൊണ്ട് പഠിക്കുന്നവർക്കൊക്കെ വലിയ പ്രയാസമുള്ളവരായിരിക്കും. അപ്പോൾ അവര് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഒരു 100 പേജിന്റെ നോട്ടാണെങ്കിലും മതി. തൽക്കാലം നിങ്ങൾ എന്താക്കുക, ഒരു 5 നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഏറ്റവും നല്ലത് കോളേജ് നോട്ടാണ്, ഒരുപാട് സന്തോഷം കോളേജ് നോട്ടാണെങ്കിൽ. 5 നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊന്ന് കാറ്റഗറി ചെയ്യാം. നോക്കൂ, 5 എണ്ണത്തിൽ 2 എണ്ണം നിങ്ങൾ GK വേണ്ടി മാറ്റിവെക്കുക, 2 നോട്ടുകൾ GK വേണ്ടി. അതിനകത്ത് SCERT എന്ന് നമ്മൾ സാധാരണ നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കില്ലേ, അപ്പൊ ഒരു ബുക്ക് നിങ്ങൾ SCERT വേണ്ടി എന്ന് ചിന്തിച്ചു വെക്കുക. അപ്പൊ SCERT വേണ്ടി ഒരു കോളേജ് നോട്ട് വെക്കുന്നു. അതുപോലെ GK എന്ന് തിരിച്ചുകൊണ്ട് മറ്റൊരു നോട്ട്ബുക്ക്, 2 നോട്ട്ബുക്ക് ആണ്. ഇതൊക്കെ ചിലപ്പോൾ ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ എഴുതി തീരും. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലേക്ക് ഇനി നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് കാണേണ്ട ചില വസ്തുതകൾ, നമ്മൾ ദിവസവും ജോലിക്ക് പോകുന്നവരാണ് ഭൂരിഭാഗവും, ജോലിക്ക് പോയി തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പൊ അത് തുടർന്നോട്ടെ ജോലി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു 5 നോട്ട്ബുക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലടക്കം SCERT ക്ലാസ്സുകൾ സെപ്പറേറ്റ് ചെയ്ത് തരും. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മുടെ മെറ്റീരിയലിൽ PDF നൽകുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ റാങ്ക് ഫയൽ നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. മറ്റുള്ള പാഠപുസ്തകങ്ങൾ വായിച്ചെടുത്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകളിലെ പല അധ്യാപകരുടെ ക്ലാസ്സിൽ നിന്നും പല പല പോയിന്റ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് SCERT എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, SCERT പാഠപുസ്തകം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്, അത് പോരെ, ഇനി അതല്ലെങ്കിൽ പ്രിന്റ് ഉണ്ട്, അതിനകത്ത് എഴുതി വെക്കുന്നില്ലേ? ഇതൊക്കെ ആയിക്കോട്ടെ, 3-4 മാസങ്ങൾ പരീക്ഷയ്ക്കുണ്ട്, അതിനുശേഷം മെയിൻ പരീക്ഷയ്ക്കും ഒരുപാട് മാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന നോട്ട്ബുക്കിന്റെ അത്രത്തോളം ഒന്നും വരത്തില്ല എന്നുള്ള വസ്തുത പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് GK എന്ന് പറയുന്ന എല്ലാ ടോപ്പിക്കും, ഭരണഘടന, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നോട്ട്ബുക്ക് GK, മറ്റൊന്ന് SCERT. ഇനിയുള്ളത് 3 നോട്ട്ബുക്കുകളല്ലേ, അതിനകത്ത് 1 നോട്ട്ബുക്ക് കറണ്ട് അഫേഴ്സിന് വേണ്ടി കോളേജ് നോട്ട് തന്നെ ആയിക്കോട്ടെ, നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഒരുപാട് ക്ലാസ്സുകൾ മുമ്പ് ചെയ്തിരുന്നു, അതൊക്കെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഇനിയും കൃത്യമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാസങ്ങളിലെ കറണ്ട് അഫേഴ്സ് നമുക്ക് പഠിക്കുന്നുണ്ട്. ആഴ്ചയിലും ഡെയിലി ഒക്കെ ആയിട്ട് കറണ്ട് അഫേഴ്സ് നോട്ടുകൾ, ഷോർട്ട് നോട്ടുകളൊക്കെ ടെലഗ്രാം ചാനലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ എന്താക്കുക, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതല്ലാതെ ഒരുപാട് സോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് അഫേഴ്സിന്റെ ഒരു കോളേജ് നോട്ട് വേണമെങ്കിൽ, പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു 100 പേജിന്റെ നോട്ട് കൂടി അതിന്റെ കൂടെ കരുതിക്കോളൂ. നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കാൻ, ഇത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാകും. അതുകൊണ്ടാണ്
അപ്പൊ മൂന്ന് നോട്ടിന്റെ കാര്യം ക്ലിയർ ആയി. നോക്കൂ, രണ്ട് നോട്ട്ബുക്കുകൾ, ഒരു നോട്ട്ബുക്ക് ലാംഗ്വേജിന് വേണ്ടി ഇപ്പൊ തൽക്കാലം നിങ്ങൾ എടുത്ത് വെക്കുക. മെയിൻ പരീക്ഷ ആകുമ്പോഴേക്കും നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, വൊക്കാബുലറി ഏരിയ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അത് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസം ആകുമ്പോഴേക്കും നിങ്ങൾ ആ മേഖല സെറ്റായിട്ട് മാറും. അപ്പൊ ഇംഗ്ലീഷ് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആ ബുക്കിന്റെ ബേക്ക് ഭാഗത്ത് നിന്ന് മലയാളം തുടങ്ങുക. ഗ്രാമർ കാര്യങ്ങൾ കേട്ടോ, ഇതൊക്കെ നമുക്ക് എഴുതി തീരുമ്പോഴേക്കും ഒരാഴ്ച കൊണ്ട് തീരും. എന്തായാലും നമ്മുടെ ചാനലിലടക്കം തരുന്ന ഇത്തരം ഗ്രാമർ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലാംഗ്വേജിന് വേണ്ടി ഒരു ബുക്ക് ഉണ്ടാക്കുക, അതിനകത്ത് എഴുതിയെടുക്കുക. പറയുന്നത് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നോട്ട്ബുക്ക് കണക്കിന് വേണ്ടിയിട്ടാണ്. കണക്കിനെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, കണക്കിന് ഒരു കൊളൈ നോട്ട് കൊണ്ടൊക്കെ എന്താവാനാ? എടോ, കണക്ക് നിങ്ങൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നോസ് പ്രിന്റുകൾ കിട്ടും. അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് എക്സ്ട്രാ കിട്ടുന്ന പേപ്പറുകളായിക്കോട്ടെ, നമുക്ക് ചെറിയൊരു സ്പേസ് ഒരു പേജിനകത്ത് കിട്ടുകയാണെങ്കിൽ അത് പത്രത്തിന്റെ സൈഡിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെയൊക്കെ റഫ് ആയിട്ട് നിങ്ങൾ കണക്ക് ചെയ്തു നോക്കാനുള്ള ഉപയോഗിക്കാം. അത് വേറെ വിഷയം. നമ്മളിപ്പോ ഭിന്നസംഖ്യ പഠിക്കുകയാണെങ്കിൽ ഭിന്നസംഖ്യയിൽ വരുന്ന ചില പൊടിക്കൈകളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ചില പാറ്റേൺ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഭിന്നസംഖ്യ ഒന്ന് ഹെഡിങ് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, കുടുംബം കുറയ്ക്കും എന്ത് ചെയ്യണം, അതിനകത്ത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ആ കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. രണ്ട് മൂന്ന് വെറൈറ്റി ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. നമ്മളൊരു ഒരു ബുക്ക്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് കണക്കിന് വേണ്ടി മാത്രം വാങ്ങുന്നു. ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നു. ഇത് കൂടാതെ അതായത് ഓരോരോ ടോപ്പിക്കില് നമ്മളിപ്പോ 8 ടോപ്പിക്കുകൾ കണക്കിന്റെ ഭാഗത്ത് മെന്റലബിലിറ്റി ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എഴുതിയെടുത്ത് ആ മേഖല ഒക്കെ എനിക്ക് സെറ്റാണ്, ദശാംശ സംഖ്യയിൽ ഇന്ന ഇന്ന ഒരു 5-8 തരം വെറൈറ്റി ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത LCM HCF ഏതെല്ലാം തരത്തിലാണ്, LCM HCF ഗുണിക്കുന്ന സമയത്ത് LCM HCF എങ്ങനെയൊക്കെ കാണും, ഇതൊക്കെ നിങ്ങൾ എന്താക്കുക, സെപ്പറേറ്റ് സെപ്പറേറ്റ് കണക്കിന്റെ ബുക്കിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം കണക്കിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞത് പ്രോബ്ലം ചെയ്യാനല്ല കേട്ടോ, ഇത് നിങ്ങളുടെ ഒരു തുറപ്പ് ചീട്ടായിട്ട് എന്താ പറയുക, ക്യാപ്സ്യൂൾ എന്നൊക്കെ വേണേ പറയാം, ആ രൂപത്തിലുള്ള കണക്കിന്റെ ഒരു നോട്ട്ബുക്ക് വേണം. അപ്പൊ 5 നോട്ട്ബുക്കുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇനി വേണ്ടത്. പ്രിലിമിനറി പരീക്ഷ വരെ നമ്മുടെ ചാനൽ അടക്കം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം. ഇന്ന് തന്നെ ആ തീരുമാനം നിങ്ങൾ എടുക്കുക, അത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബുക്ക് ഈ രൂപത്തിൽ മാറ്റിയാൽ മതി, അതല്ലെങ്കിൽ പുതിയൊന്ന് വാങ്ങിക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് തുടക്കക്കാരോടാണ്, ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം റാങ്ക് ഫയല്, LDC ലെവലുള്ള 10th class LDC ലെവലുള്ള ഒരു റാങ്ക് ഫയൽ 2021 ആയിക്കോട്ടെ, 21 ശേഷം ഉള്ള ഏതൊരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങാം. അതിനകത്ത് ഏറ്റവും തെറ്റ് കുറവുള്ള ബുക്ക് വാങ്ങുക കേട്ടോ. അപ്പോ റാങ്ക് ഫയലിൽ പഠിക്കലൊക്കെ നിർത്തി ഇപ്പം SCERT മാത്രം പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരോട് എനിക്ക് എന്താണ്, നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു, ഒരു റാങ്ക് ഫയൽ നിർബന്ധമാണ് നിങ്ങളുടെ കയ്യിൽ. ആ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലക്ഷ്യമോ ടാലന്റോ ഈ രണ്ട് സ്ഥാപനങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നല്ലേ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ ഏറ്റവും തെറ്റ് കുറഞ്ഞ രണ്ട് പബ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചു തന്നുള്ളൂ. രണ്ട് റാങ്ക് ഫയൽ നിങ്ങളുടെ ഒരു റാങ്ക് ഫയല് ഈ രണ്ട് കമ്പനിയുടെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, നല്ലതാണത്. ഓക്കെ, അപ്പൊ LDC ലെവലായിക്കോട്ടെ, അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളില്ല. ഇനി അവര് പ്രിപ്പയർ ചെയ്യുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുണ്ടാവും, അപ്പൊ അത് ഇറങ്ങിയിട്ട് പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ പ്രിലിമിനറി പരീക്ഷ പാസ്സാവാൻ നിങ്ങൾക്ക് ഇനി ലക്ഷ്യോ ടാലന്റോ പുറത്തിറക്കുന്ന പുതിയ ബുക്കുകളൊന്നും വേണമെന്നില്ല. നിലവിൽ കഴിഞ്ഞ വർഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇറക്കിയ ബുക്കുകൾ ധാരാളമാണ്, അപ്പൊ അതൊന്ന് സംഘടിപ്പിച്ചോളുക. പിന്നെ പറ്റുമെങ്കിൽ എടോ, നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ 5-10 വരെ പഠിക്കുന്നില്ലേ, നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഭൂരിഭാഗം പേരും, ഒരു 99% പേര് ഞാൻ വിശ്വസിക്കുന്നു, നല്ലൊരു സാമൂഹ്യ ജീവികളാണ് അല്ലെ, ചുറ്റുപാടിൽ നല്ല ബന്ധമുള്ള ആളുകളായിരിക്കും. അതല്ലാതെ വെറും അടച്ചിട്ട റൂമിൽ അച്ഛൻ അമ്മയെ മാത്രമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, അങ്ങനെയുള്ളവരെ മോശം പറയല്ല. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിലെ കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പാഠഭാഗങ്ങൾ. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, അന്വേഷിച്ചാൽ കിട്ടും. നിങ്ങളിതിപ്പോ ചിന്തിക്കുമോ ആര് തരാനാ, നിങ്ങളൊന്ന് ചുമ്മാ ചോദിച്ചു നോക്കുക. അവരൊക്കെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബുക്കുകളൊക്കെ ഈ കൊറോണ സമയം, അതിന്റെ മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, നല്ല ബുക്കുകൾ അവരുടെയൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5th class to 10th class ചുമ്മാ ഇവിടെ ഒരു 3-4 മണിക്കൂർ വാട്സപ്പിൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യമല്ലോ, ക്ലിയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ചുറ്റുപാട് തന്നെ കിട്ടും. നിങ്ങൾക്ക് എന്താൾക്ക് ഉപയോഗിച്ച അല്ലെ, കഴിഞ്ഞ വർഷം 8 പഠിക്കുന്ന കുട്ടിക്ക് 7th class ബുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ ക്ലാസ്സിലെയും ബുക്കുകൾ പരമാവധി നിങ്ങൾ സംഘടിപ്പിച്ചു നോക്കുക. ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ ക്യാപ്സൂളുകളുള്ള ബുക്കുകൾ ഇന്ന് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് അത് വാങ്ങാം, അത് വാങ്ങണ്ട എന്നല്ല, ഏറ്റവും നല്ലത് എന്റെ ഒരു അഭിപ്രായത്തിൽ പാഠഭാഗങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയാണ്. ഒരു സ്കൂളിൽ പോയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുതിയ വാങ്ങണ്ട, അതിന് വലിയ പൈസയോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരിക്കണം. ഇനി
ഇതൊന്നും ഇല്ലാത്തവർ, ഇപ്പൊ സംഘടിപ്പിക്കാൻ പറ്റാത്തവർ, ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. യൂട്യൂബിനകത്ത് ഒരുപാട് നല്ല നല്ല അധ്യാപകരുടെ ഇത്തരം SCERT ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതിന്റെ ചിട്ടയായിട്ടുള്ള ടൈം ടേബിളും കാര്യം ഞാൻ പറയും. അത് വെച്ച് നിങ്ങൾ എന്താക്കിയാൽ മതി, സെർച്ച് ചെയ്താൽ കിട്ടുമോ? ഇനി അതല്ല, PDF നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചാൽ ടെലഗ്രാമിൽ ഞാൻ ഇട്ടുതരാം. 5-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള PDF ടെലഗ്രാമിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെടുക്കാം, അവിടുന്ന് എടുക്കാം. ഇനി അല്ലെങ്കിൽ സമഗ്രയുടെ സൈറ്റിൽ പോയി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടാനുണ്ട്, അത് മതി. അപ്പൊ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി ഓൺലൈനായിട്ട് വായിക്കാൻ കഠിനമൊക്കെ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നല്ലത് പാഠഭാഗങ്ങൾ സംഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നോക്കൂ, പ്രിലിമിനറി പരീക്ഷയാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് പ്രയാസമുള്ളവര്, ഭൂരിഭാഗം പേർക്കും പ്രയാസമുണ്ടോ, എന്നാല് കണക്ക് നന്നായിട്ട് പ്രയാസമുണ്ട് എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യണം, 20 മാർക്കാണേ മക്കളെ, ഒരു നല്ലൊരു ബുക്ക് കണക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാസം തന്നെ അവസാനത്തേക്ക് വാങ്ങിയാൽ മതി. ഇന്നാളെ തന്നെ ഒന്നും പോയി വാങ്ങണ്ട. എന്ത് ചെയ്യുക, ലാൽ അക്കാദമി പോലെയുള്ള ലക്ഷ്യ അടക്കം ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ലാൽസിന്റെ ഒക്കെ നല്ല ബുക്കാണ് ലാലിന്റെ. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ബുക്ക് എന്താണ് എളുപ്പത്തിൽ പഠിക്കാമെന്നോ, അല്ലെങ്കിൽ ഈസി മാജിക്, മാജിക് കോഡുകൾ കണക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് ഹെഡിങ്ങിൽ ഒരുപാട് ബുക്കുകളുണ്ട്. ഞാൻ ഇന്ന ബുക്ക് എന്ന് പറയാത്തത് നിങ്ങൾ പോവുക, നിങ്ങൾ ബുക്സ്റ്റാൾ പോയിട്ട് തിരയുക. കണക്കിന് വേണ്ടിയുള്ള പ്രത്യേക ബുക്കാണ്. തെരഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ബുക്ക് എന്താക്കുക, നിങ്ങൾ സെലക്ട് ചെയ്തോളുക. ഒരു ബുക്ക് നല്ലതാണ്, കണക്ക് പ്രയാസമുള്ളവരുടെ കാര്യമാണ് എടുത്തു പറയുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകം ഇപ്പം വാങ്ങണ്ട. അതുപോലെ തന്നെ മറ്റ് ബുക്കുകൾ, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ഇപ്പോഴേ വാങ്ങി വെക്കുന്നവർ, പഠിക്കുന്നവർ വായിച്ചോളുക. ഞാൻ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ട, ഇപ്പോഴേ അത് വാങ്ങണ്ട. ഒരുപാട് ഇംഗ്ലീഷിനെയും മലയാളത്തിനും ബുക്കുകളുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ കാര്യങ്ങൾ എന്താക്കുക, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ പഠിക്കാം. ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനിലൊക്കെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്ലാസ് കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. മുമ്പും ഞാൻ പറയുള്ളൂ, ഒരു അധ്യാപകനെയോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അടുക്കും ചീട്ടയോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഓർഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യാം. നമ്മുടെ ചാനലടക്കം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പക്ഷേ അവരെ മാത്രം ആശ്രയിക്കുന്ന ചില രീതി ഞാൻ കണ്ടുവരുന്നുണ്ട്. അത് പറ്റില്ല. ആ സ്ഥാപനം ഒരു പക്ഷേ തെറ്റായ രീതിയിലാണ് പോകുന്നതെങ്കിൽ, ആ വ്യക്തി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശരിയായ രൂപത്തിലല്ല എങ്കിൽ, നിങ്ങൾ ഒരു പക്ഷേ വലിയ എന്താണ് നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ആ രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പോവരുത് എന്നുള്ളൊരു അപേക്ഷ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മടി, നിങ്ങൾക്ക് പഠിക്കാനുള്ള അലസത, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ദിവസവും ഞാൻ നിങ്ങളെ പരമാവധി വന്ന് കാണാൻ ശ്രമിക്കും. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, കഴിഞ്ഞ 2021 എന്ന് പറയുന്ന വർഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. മറ്റൊരു വർഷം എനിക്ക് ഇതുപോലെ എൻ്റെ മകൻ ജനിച്ച വർഷമായിരുന്നു. ഈ കാലത്ത് നമ്മളെ ജീവിച്ച ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങൾ, ഒന്ന് എനിക്ക് കുട്ടിയുണ്ടായ വർഷമാണ്. അതുപോലെ തന്നെയാണ് അതിലേറെ എന്ന് വേണേൽ പറയാം കേട്ടോ. എന്ത്, നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ജോലി എന്ന് പറയാം, ആണെങ്കിൽ അധ്യാപനം, അല്ലെങ്കിൽ രണ്ടക്ഷരം ആർക്കെങ്കിലും അത് PSC എന്നാൽ എന്ത് കാര്യം പഠിപ്പിക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്നേഹം നിങ്ങളുടെ കിട്ടിയ ഒരു വർഷമായിരുന്നു 2021. അതുകൊണ്ട് അതിലേറെ നിങ്ങൾ ഇനിയും സപ്പോർട്ടും കാര്യങ്ങളും നൽകും 2022. എല്ലാ ദിവസവും പരമാവധി കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണെങ്കിൽ ഞാൻ വരും. ഇനി ഏത് രൂപത്തിലാണ് നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു ടൈം ടേബിൾ പോകുന്നതെന്ന് അതാണ് നമുക്ക് നോക്കാനുള്ളത്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് വെച്ചുകൊണ്ടുള്ള പഠനമാണ് ഇനി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, ദിവസവും നിങ്ങൾക്ക് സിലബസിലെ ടോപ്പിക്കുകൾ വെച്ചുകൊണ്ടുള്ള ടൈം ടേബിൾ നൽകും. ദിവസവും ടൈം ടേബിൾ നൽകും. ആ ടൈം ടേബിൾ നൽകുക നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ്. അതായത് ടെലഗ്രാമിലൂടെ നൽകത്തില്ല, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വഴിയാണ് നൽകുക. യൂട്യൂബ് ചാനൽ നിരന്തരം കാണുന്നവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അത്തരത്തിൽ നൽകുന്നത്. എന്നാൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണം. 1-2 ആഴ്ചയായിട്ട് അതിൻ്റെ പ്രോസസ്സിലായിരുന്നു, അത് ഞാനല്ല മുഴുവനായിട്ട് ചെയ്തത്. എന്നാൽ പലരെയും അതിനകത്ത് ഒഴിവാക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടായിട്ടും പലരെയും ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അടുത്ത മാസം തൊട്ട് നമുക്ക് അതിൽ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗുണകരമാവും ഉദ്യോഗാർത്ഥികൾക്ക് എന്ന് നോക്കിയതിന് ശേഷമാണ് അടുത്ത മാസം നിങ്ങളെയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം ടേബിൾ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ദിവസവും കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ശ്രദ്ധിക്കുക. അത് കാണാൻ വേണ്ടി നിങ്ങൾക്കറിയാലോ ചാനൽ നോക്കുക, പ്ലേലിസ്റ്റ്, അതുപോലെ തന്നെ വീഡിയോസിന്റെ ആ ഒരു ഭാഗത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും, അതിനകത്ത് ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, എന്തായാലും ആഴ്ചയിൽ നിങ്ങൾക്ക് എക്സാമുകൾ, ടോപ്പിക് എക്സാമുകൾ വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക്
ഗൂഗിൾ ഫോം ഷീറ്റ് വഴിയിട്ട് ആ സമയം 9 മണിയാണ് പഠിച്ചോളു നോക്കുക. ആ സമയത്ത് തന്നെ നിങ്ങൾ എക്സാം എഴുതണം. അപ്പൊ ഗൂഗിൾ ഫോം ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് ലഭിക്കട്ടോ വീക്കിലി. ഓക്കെ, അത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇനി നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കുകയാണെങ്കിൽ 7 ദിവസം, ആഴ്ചയിലെ 7 ദിവസം നമ്മള് ഒരു പുതിയ മെത്തേഡ് ഞാൻ അവലംബിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ ആവശ്യമുള്ളവരെ, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടും, അതുപോലെ തന്നെ ഇനി മുഴുവൻ സമയം പഠിക്കുന്നവരാരും കുഴപ്പമില്ല, അവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. 7 ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നോക്കൂ, നിങ്ങൾ ഇപ്പം തന്നെ എഴുതിയെടുത്തോളുക. ആവശ്യമുള്ളവരെ ഞായറാഴ്ച, അതായത് നാളെ ഞായറാഴ്ചയാണ്, നാളത്തെ ദിവസം എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കറണ്ട് അഫേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഇത്ര കറണ്ട് അഫേഴ്സ് അത് നമ്മൾ പിന്നീട് പറയും, എന്തായാലും ആ ദിവസം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ചുരുങ്ങിയതൊരു 2-3 മണിക്കൂറെങ്കിലും കറണ്ട് അഫേഴ്സ് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അത് എല്ലാ ഞായറാഴ്ചയും റിവിഷൻ ചെയ്യണം, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും വേണം. ദിവസവും കറണ്ട് അഫേഴ്സ് പഠിക്കുന്നവരുണ്ടാവും, അത് പഠിച്ചോ, അത് വേറെ വിഷയം. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഇനി ഇതുവരെ ഒന്നും പഠിച്ച് തുടങ്ങാത്ത, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ കിട്ടിയാലേ പഠിക്കൂ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഞായറാഴ്ച ദിവസം നിങ്ങൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി മാത്രം മുൻപ് എന്താ പറയുക, ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് അത് പഠിക്കുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചയാണ് ഒരാഴ്ചയിലെ മുഴുവൻ കാര്യങ്ങളും റിവിഷൻ ചെയ്യുന്ന ദിവസം. അപ്പൊ 2 കാര്യങ്ങളാണ് ഞായറാഴ്ച വരുന്നത്. ഫുൾ നമ്മൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നു, അതോടൊപ്പം കറണ്ട് അഫേഴ്സ് പഠിക്കുന്നു. 2 കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എല്ലാ ഞായറാഴ്ചയും ഞാൻ പറഞ്ഞു, ടെലഗ്രാം ചാനൽ വഴി രാത്രി 9 മണിക്ക് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ മുഴുവൻ സിലബസും വെച്ചുകൊണ്ടുള്ള പരീക്ഷ. 25 മാർക്ക്, 20 മാർക്ക്, 30 മാർക്ക്, അപ്പൊ മാർക്കല്ല പ്രധാനം, മുഴുവൻ സിലബസിലെയും എല്ലാ ടോപ്പ് ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന പരീക്ഷകളായിരിക്കും. ക്ലിയർ ആയല്ലോ. എല്ലാ ആഴ്ചയും അതുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, തിങ്കളാഴ്ച ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാം. ആ ഭാഗത്തെ ഓരോരോ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, തിങ്കളാഴ്ച ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് പഠിക്കുന്നു. അതിനകത്ത് വരുന്ന SCERT പാഠഭാഗങ്ങൾ ചില തിങ്കളാഴ്ച ക്ലാസ് ആയിട്ട് തരും. അതുപോലെ തന്നെ അല്ലാത്ത GK ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഫിസിക്കൽ സയൻസിലെ, അതെല്ലാം ക്ലാസ്സുകളായിട്ട് തിങ്കളാഴ്ച ദിവസം മാത്രമേ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അത് അതിന്റെ അധ്യാപകർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും പൊതുവെ ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് പഠിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ തിങ്കളാഴ്ച നിങ്ങൾ ഫിസിക്കൽ സയൻസ് പഠിച്ചോളുക. ചൊവ്വാഴ്ച ദിവസം, അതായത് 8-ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ ഫിസിക്കൽ സയൻസ്. നമ്മൾ ടോട്ടൽ മൊഡ്യൂളുകളെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. GK ഭാഗമായിട്ടോ പറയുന്നത് കണക്ക് ഒഴിച്ചു നിർത്തിയുള്ള കാര്യമാണ്. GK 80 മാർക്കിന്റെ ഭാഗമാണ് പറയുന്നത്. അപ്പൊ 8 മൊഡ്യൂളുകളാണുള്ളത്. ആ 8 മൊഡ്യൂളുകളിൽ 6 എണ്ണം GK, അതിനുശേഷം സയൻസ് ഭാഗം 2 മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ 8-ാമത്തെ മൊഡ്യൂളാണ് ഫിസിക്കൽ സയൻസ് തിങ്കളാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസം നമ്മൾ മൊഡ്യൂൾ 3-ഉം 4-ഉം എടുക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന, ഈ 3 കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മൊഡ്യൂൾ 3-ഉം 4-ഉം പഠിക്കുക. ചൊവ്വാഴ്ച ദിവസമാണ്. ഇനി ബുധനാഴ്ച ദിവസം ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മൊഡ്യൂൾ 2 ആണ്. സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ സിലബസ് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ടെലിഗ്രാം ചാനലിൽ പോയി നോക്കുക കേട്ടോ. അപ്പൊ നോക്കൂ, നിങ്ങൾ എന്താണ് പറഞ്ഞത്, ബുധനാഴ്ച ദിവസം ഇന്ത്യൻ ഭൂമിശാസ്ത്രം, വ്യാഴാഴ്ച ദിവസം നാച്ചുറൽ സയൻസ് ആണ്. നമ്മുടെ ബയോളജി എന്ന് വേണേൽ പറയാം, നമ്മൾ പഠിച്ച പൊതുജനാരോഗ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ നാച്ചുറൽ സയൻസ് വരുന്നത് എന്നാണോ, വ്യാഴാഴ്ച ദിവസമാണ്. അപ്പം ഞായർ കിട്ടി, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച ദിവസം വരുന്നത് നാച്ചുറൽ സയൻസ്. 7-ാമത്തെ മൊഡ്യൂളാട്ടോ 7-ാമത്തെ മൊഡ്യൂള്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം 2 എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളില്ലേ, അതിന് ചുരുക്കി നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് വിളിക്കും. അതുപോലെ കേരള റിനൈസൻസ്, കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ച്, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ സാമൂഹിക പരിഷ്കർത്താക്കളും കേരള ചരിത്രവുമാണ് എന്ന് നമ്മൾ പഠിക്കുക. വെള്ളിയാഴ്ച ദിവസം പഠിക്കുക. 6-ാമത്തെ മൊഡ്യൂളാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ടോപ്പിക്കുകൾ പഠിച്ചോളുക. നോക്കൂ, ശനിയാഴ്ച ദിവസം കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫി പഠിക്കുന്ന ദിവസമാണ് എല്ലാ ശനിയാഴ്ചകളിലും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ അല്ലാത്ത ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കും. എന്തായാലും വരാൻ പോകുന്ന 100 ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് മുഴുവൻ സിലബസും കവർ ചെയ്യുക തന്നെ ചെയ്യും. ആ കാര്യം നമ്മൾ വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ആഴ്ചയിൽ മുഴുവൻ കാര്യവും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണിത്. ജോലി ചെയ്യുന്നവരെയും തുടക്കക്കാരെയും എടുത്തെടുത്ത് പറയുന്നു, അവരെയാണ് ഞാൻ കൂടുതലായിട്ടും ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അതുപോലെ ശനിയാഴ്ചത്തോടു കൂടി നമ്മൾ എന്താകുന്നു, കഴിയുന്നു.
ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ 7 ദിവസവും ഈ പറഞ്ഞ ടൈം ടേബിൾ ഞാൻ കണക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കണക്കിന് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. കണക്ക് പ്രയാസമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ കണക്ക് വളരെ സിമ്പിൾ ആയ ആളുകൾ, ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക, തിങ്കളാഴ്ച എടുക്കുക, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ തന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ഇത്തരം കാര്യങ്ങൾ തിങ്കളാഴ്ച എഴുതി വെക്കുക. ചൊവ്വ എടുക്കുക, LCM HCF ശ്രേണികൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ബുധൻ എടുക്കുക, ഭിന്നസംഖ്യ എഴുതി വെക്കുക, അതിന്റെ കൂട്ടത്തിൽ മെന്റലബിലിറ്റി എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം 16 ടോപ്പിക്കുകളോളം ഉണ്ട്. ആ 16 ടോപ്പിക്കുകളോളം തൊക്കെ 2 ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 ടോപ്പിക് എടുത്തിട്ട് ഓരോ ദിവസം സെറ്റ് ചെയ്തിട്ട് നിങ്ങളും ഒരു ടൈം ടേബിൾ കണക്കിന് വേണ്ടി സെറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൈപ്പടയിൽ പല ഭാഗത്തു നിന്ന് കിട്ടുന്ന സോഴ്സ്, SCRT, NCRT, യൂട്യൂബ് ക്ലാസ്സുകൾ, ഒരേ വിഷയം തന്നെ യൂട്യൂബിൽ 4-5 അധ്യാപകരുടെ ക്ലാസ് കാണുക, എന്നിട്ട് ആ കണ്ടന്റ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു പുതിയ വർഷം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാക്കുന്ന നോട്ട്ബുക്ക്, നിങ്ങളുടെ കയ്യിൽ പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഒരു റാങ്ക് ഫയൽ ഉണ്ട്, അതുപോലെ ഞാൻ ഈ പറഞ്ഞാലേ ആഴ്ചയിൽ 7 ദിവസവും ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് 7-ാമത്തെ ദിവസം ഞായറാഴ്ച മുഴുവൻ സിലബസ്, ആ നമ്മൾ ആ ആഴ്ച പഠിച്ച സിലബസിലെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊണ്ടു ആ കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക. പ്രിലിമിനറി പരീക്ഷ നല്ലൊരു മാർക്കോട് കൂടി, അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനും, അതോടൊപ്പം നമ്മൾ പ്രിലിമിനറിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് എവിടെ ആവശ്യമുണ്ട്, മെയിൻ പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടത്തക്ക രൂപത്തിൽ, അതുപോലെ മെയിൻ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകള്, മെയിൻ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള മലയാളത്തിന്റെ ക്ലാസ്സുകൾ, വൊക്കാബുലറി ഏരിയാസ് ആണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ പഠിക്കുക. അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അത് യൂട്യൂബിലൂടെ ലഭിക്കുന്ന ഞാൻ ഇതിൽ പറയാത്തത്, നമ്മുടെ ടൈം ടേബിൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ടൈം ടേബിൾ ആട്ടോ. അതിനുശേഷവും 3-4 മാസം ഉണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആദ്യം നമ്മൾ പ്രിലിമിനറി പരീക്ഷ ഒന്ന് പാസ്സാകുക, ഓക്കെ ആണല്ലോ. അപ്പൊ ആഴ്ചയിലെ 7 ദിവസത്തെ 7 മൊഡ്യൂളുകളെ നമ്മൾ കൃത്യമായിട്ട് 7 പ്ലേലിസ്റ്റുകളായിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും, അതായത് ജനുവരി 7 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ 7 കൃത്യമായിട്ട് മൊഡ്യൂളുകൾ കിട്ടും. അതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതൊക്കെ എഴുതിയെടുക്കുക. ഞാൻ പറഞ്ഞു, റാങ്ക് ഫയലും ടെക്സ്റ്റ് ബുക്കും ഒക്കെ നിങ്ങൾ എന്തൊക്കെ വായിച്ചുകൊണ്ട് ആ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുകയോ സാധിക്കും. നിങ്ങളെ ഒരു വിശ്വാസം നിങ്ങളിൽ അർപ്പിക്കുക, നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുക. GK ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കുന്നത് ഇപ്പം, കാരണം മാത്തമാറ്റിക്സും അതിന്റെ കൂടെ നമ്മൾ ക്ലാസ് എടുക്കട്ടോ. അപ്പൊ ചെറിയ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്കിന്റെ ക്ലാസ്സുകൾ കൂടി റെഡിയാക്കി നിങ്ങൾക്ക് നൽകും. അപ്പൊ എല്ലാ കാര്യവും നമുക്ക് ശരിയാക്കാം. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കാത്ത് നിൽക്കണ്ട, അല്ലെങ്കിൽ ഈ ഒരു ചാനലിനെ കാത്ത് നിൽക്കണ്ട, ജെറിൻ സാറിനെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ കണക്ക് പഠിക്കാൻ പ്രയാസമുള്ളവരും ഒരുപാട് കണക്കിന്റെ ചാനലുകൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്, അതൊക്കെ കണ്ടുകൊണ്ട് കണക്ക് പഠിച്ചു കൊടുക്കുക. എന്തായാലും പ്രിലിമിനറി പരീക്ഷ നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. അതുപോലെ മെയിൻ പരീക്ഷകൾ, PVRAJ LLD സ്വപ്നം കാണുന്നവർ ആ പരീക്ഷ, LGS യൂണിവേഴ്സിറ്റി LGS സ്വപ്നം കാണുന്നവർ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS സ്വപ്നം കാണുന്നവർ ആ പരീക്ഷ, മറ്റുള്ള VFA പോലുള്ള പരീക്ഷകൾ, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കുക കേട്ടോ. നല്ല ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ചെറിയ ചില പൊടിക്കൈകൾ കൂടി നിങ്ങൾക്ക് മുതൽക്കൂട്ടാവണം, അല്ലെങ്കിൽ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പുതുവത്സര ദിനത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അടിപൊളിയായി ഈ ഒരു വർഷം നിങ്ങൾക്ക് അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.